ഹായ്, ഞാൻ രഞ്ജു ജോൺ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് ക്രോസ് വേണ നൈറ്റ് വേ എന്നാണ്. അപ്പം ഞാൻ ഈ അടുത്തൊരു ഹിമാലയൻ ട്രിപ്പ് പോയായിരുന്നു. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നാണ് ഞാനിതിൽ വിചാരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. കൊറോണ കാലമായ കാരണം ഈ സമയങ്ങളിൽ എങ്ങനെ ആസ്വാദകരമാക്കുക എന്ന് ആലോചിച്ചാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുള്ളറ്റ്, ഒരു കാമു, ഒരു ഹിമാലയൻ ട്രിപ്പ്, ഇത് നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ നമ്മുടെ എല്ലാവരെയും പോലെ, സാധാരണക്കാരെ പോലെ, ഞാനും ഇതേപോലെ ഒരു സ്വപ്നം കണ്ടിരുന്നു. അപ്പം കാമുകിനെ ഞാൻ നേരത്തെ കല്യാണം കഴിച്ചു. ഇനിയിപ്പോൾ കാമുകിയായിട്ട് പോകാൻ പറ്റില്ല, അത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അതിനൊന്ന് ഭാര്യയാക്കി മാത്രമുള്ള ഇതിലൊരു വ്യത്യാസം. അപ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും ഞങ്ങളൊരു നീണ്ട യാത്ര പോയി. ഞാൻ ഒരു ഹിമാലയൻ ട്രിപ്പ് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൈക്കിൽ കേരള ടു കാശ്മീർ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയി വന്നു. അപ്പം ഞങ്ങൾ അന്നൊരു വ്ളോഗ് ചെയ്യാനോ ഇതിനൊന്നും ഞങ്ങൾ റെഡി, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന്. കാരണം ഞങ്ങൾ അത് എൻജോയ് ചെയ്ത് പോയിട്ട് വന്നു. അപ്പം ഇപ്പം ഞങ്ങൾ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് അങ്ങനെ കുറച്ചും കൂടി അത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കായിട്ട് അത് കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് ആലോചിച്ചായിരുന്നു. അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇപ്പം കയ്യിലുള്ള ഫോട്ടോകളും കാര്യങ്ങളൊക്കെ വെച്ച് ജസ്റ്റ് ഞങ്ങളുടെ ട്രിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ പറ്റി ഒരു വിവരണം തരാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോകാനായിട്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ട് ഞങ്ങൾ ഓരോ യൂട്യൂബിലായാലും നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും, ഓരോ വീഡിയോകൾ റെഫർ ചെയ്യും. ആ റെഫർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ, നമുക്ക് മല്ലു ഡ്രൈവർ, നമ്മുടെ ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്, പുള്ളിയാണ് നമ്മുടെ ആശാൻ. അപ്പോൾ പുള്ളിയുടെ ട്രാവലൊക്കെ കണ്ടാണ് നമുക്ക് യാത്രകളോടൊരു താല്പര്യം തുടങ്ങിയത് തന്നെ. അപ്പം അങ്ങനെ യാത്രകളോടുള്ള പ്രിയം കാരണമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത് തന്നെ. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ ഒരു പെണ്ണുങ്ങളായിട്ട് ബൈക്കിന് ഇവിടുന്ന് പോയൊരു വളരെ കുറവാണ്. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ പ്രശ്നം. ഈ പറഞ്ഞപ്പോഴും വൈഫിൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോഴും എല്ലാം ഇത് തന്നെയായിരുന്നു പ്രശ്നം. ഒരു പെൺകുട്ടിയായിട്ട് കാശ്മീർ പോകണത് ഭയങ്കര, നമുക്കറിയാം നോർത്തിലോട്ട് പോയി കഴിയുമ്പോഴേക്കും വളരെയധികം പ്രശ്നങ്ങളാണ്. നൈറ്റ് എന്നല്ല, നൈറ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല റൈഡിങ്. അപ്പോൾ അതേപോലെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയണം, പിടിച്ച് പറയേണ്ടത് കൊള്ളക്കാർ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അതിനെപ്പറ്റിയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നതന്നെ. അപ്പം ഞങ്ങൾ ഒരു ഔട്ട്ലൈൻ പോലെ പറയാം, ഞങ്ങൾ പോയി വന്ന് ഞങ്ങൾക്കൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, വളരെ സേഫായിട്ട് തന്നെ തിരിച്ചെത്തി. യാത്രയിൽ ഇനി പോകാനുള്ള ആൾക്കാർക്ക് അതെങ്ങനെ എത്രത്തോളം സാധനങ്ങൾ കൊണ്ടുപോകാനും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളതിന് അങ്ങനെയുള്ള നമുക്ക് എന്തൊക്കെ സജ്ജീകരണങ്ങൾ ചെയ്യാം, എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോകളൊക്കെ വെച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കണം. അപ്പം ഞാനത് വരും ദിവസങ്ങളിൽ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നാലാൾ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ കണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ചിലപ്പോൾ ഇത് നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, അപ്പം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കാണുന്ന ഒരാൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ പേര് മറക്കണ്ട, ക്രോസ് വേണ.